കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. 2019 ഒക്ടോബർ മാസ ഫലം ആണ് ഇന്നിവിടെ നമ്മൾ ചെയ്യുന്നത്. 2019 ഒരുപാട് മാസഫലങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒക്ടോബർ മാസഫലം എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഓണം കഴിഞ്ഞ് ചിലവുകളൊക്കെ കുറച്ച് മുന്നോട്ട് കുറച്ചുകൂടെ പ്രയാണം, അടുത്ത ഓണത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഒക്ടോബർ അല്ലേ. അപ്പം ആ ഒരു സമയത്തെ നമ്മുടെ ഓരോ നക്ഷത്രക്കാരുടെയും ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ഒന്ന് നോക്കാം. ആദ്യം മേടക്കൂറിൽപ്പെട്ട അശ്വതി. അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ വളരെ ഗുണകരമായിട്ടുള്ളൊരു മാസമാണ് ഇത്. ഒരുപാട് കിട്ടാക്കടങ്ങൾ തിരിച്ചു കിട്ടാൻ, ചെയ്യുന്ന ജോലിക്ക് ഒരുപാട് അനുമോദനങ്ങൾ കിട്ടാൻ, പുരസ്കാരങ്ങൾ കിട്ടാൻ, ചെറിയ ഒരു വർക്കായാലും അത് ചെയ്ത് മുഴുവിപ്പിച്ച് അതിൻ്റെയൊക്കെ നല്ല ഒരു റിസൾട്ട്, അല്ലെങ്കിൽ നേരത്തെ ചെയ്ത വർക്കിൻ്റെ ആയാലും നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട്, നല്ല റിസൾട്ട് ഉണ്ടാവാൻ, ചിലപ്പം പ്രയോജനപ്പെടത്തില്ല എന്ന് കരുതി ചെയ്ത പല കാര്യങ്ങളും പ്രയോജനപ്പെട്ടു വരണ്ട, അല്ലെങ്കിൽ പ്രയോജനപ്പെട്ടു വരാൻ സാധ്യതയുള്ളൊരു മാസമായിട്ട് പറയാം. അതിൻ്റെയൊക്കെ പേരിൽ പുരസ്കാരങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. സന്താനത്തിന് ദൂരദേശത്ത് ഉദ്ദേശിച്ച വിദ്യാഭ്യാസത്തിനുള്ള യോഗം, സ്കോളർഷിപ്പിനുള്ള യോഗം, കിട്ടാൻ എന്തെങ്കിലും വിഷയങ്ങൾ ഒക്കെ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ആ സന്താനത്തിന് ആ വിഷയങ്ങൾ തിരിച്ച് എഴുതിയെടുക്കാനുള്ള യോഗങ്ങൾ, എഴുതിയ പരീക്ഷകൾ കിട്ടാനുള്ള സാധ്യതകൾ ഒക്കെ കാണിക്കുന്നുണ്ട്. കച്ചവടം അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ആ ബിസിനസ്സിൽ കുറച്ചുകൂടെ മുന്നേറ്റം ഉണ്ടാവാൻ, ബിസിനസ് വർദ്ധിക്കാൻ ഒക്കെയുള്ള സാധ്യതകൾ. ബിസിനസ് വർദ്ധിക്കുമ്പം ചെറുതായിട്ട് ചെലവുകൾ കൂടും, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അധിക ചെലവ് കുറച്ച് മുമ്പോട്ട് പോകുന്നത് കുറച്ച് നന്നായിരിക്കും. അടിയന്തരമായിട്ട് യാത്രകളൊക്കെ ബിസിനസ് സംബന്ധമായിട്ട് ചെയ്യേണ്ടതായിട്ട് വരാം. പക്ഷെ ആ യാത്രകൾ വെറുതെ ആവുകയില്ല, ആ യാത്രകൊണ്ട് 100% പ്രയോജനം ഉണ്ടാവുന്ന യാത്രകളായിരിക്കും. സുബ്രഹ്മണ്യ സ്വാമിക്ക് നാരങ്ങാമാല, വെളുത്ത പട്ട് സമർപ്പണം, കദളിപ്പഴ സമർപ്പണം ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമാണ്. ദോഷങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനും ഗുണങ്ങൾ പെട്ടെന്ന് അനുഭവത്തിൽ വരാനും സഹായിക്കും.